Elhamdülillah. Nahmeduke ya men avlahte lana subulel hidaye. Ve arşadena ila tariqil hidaye. Ve dellelena ala abuvabil khayr. Ve allafallahu bihi bayna kulubina. Ve salatu ve salamu ala men la nebiyye ba'da. Ve ala alihi ve ashabihi ecma'in. Amma ba'd. ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, കേരളത്തിലെ മാധ്യമരംഗത്തേക്ക് കടന്നെത്തുന്ന ഒരു പുതിയ സംവിധാനം സംബന്ധിച്ച വിശദാംശങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു തുടങ്ങുന്നത്. 50-ലധികം വ്യത്യസ്തമായ മീഡിയ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പീസ് റേഡിയോ എന്ന പേരിൽ ഒരു പുതിയ സംരംഭം കടന്നെത്തുകയാണ്. ഹറമിലെ ഇമാം, പരിശുദ്ധ മക്കയിലെ ഹറമിലെ ഇമാം അവരുകളാണ് കഴിഞ്ഞ ദിവസം പീസ് റേഡിയോയുടെ ലോഞ്ചിങ്, ഔപചാരികമായ ലോഞ്ചിങ് നിർവഹിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട്, എന്തിന്, എങ്ങനെ എന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ സമൂഹത്തിൽ അലയടിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് പീസ് റേഡിയോ അതിൻ്റെ ദൗത്യം നിർവഹിക്കപ്പെടുന്നത്. സുദീർഘമായ ഒരു ആമുഖം ഒഴിവാക്കാൻ ഞാൻ കണ്ടൊരു ചിത്രത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ചിത്രം മറ്റൊന്നുമല്ല, ഒരു FM റേഡിയോ ചാനൽ അതിൻ്റെ പബ്ലിസിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിൻ്റെ റേഡിയോ ജോക്കിയെ കണ്ടെത്തുന്നതിന് വേണ്ടി അവർ ഒരു വലിയ ഫ്ലെക്സ് ബോട്ട് കേരളത്തിലെ ഒരു സ്ഥലത്ത് സ്ഥാപിച്ചതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു വലിയ മാങ്ങയുടെ ചിത്രം കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതി വച്ചിരിക്കുന്നത്, ഇതൊരു വലിയ ഇനം തേങ്ങയാണ് എന്ന് വിശദീകരിക്കണമെന്നാണ്. ഇതൊരു വലിയ ഇനം തേങ്ങയാണ് എന്ന് സമർത്ഥിക്കുന്ന, അത് ഏറ്റവും നന്നായി സമർത്ഥിക്കുന്നത് ആരാണോ അവരെയാണ് അവർ റേഡിയോ ജോക്കിയായി സ്വീകരിക്കുക എന്നാണ്. റേഡിയോ ജോക്കിയുടെ ഉത്തരവാദിത്വം ആ റേഡിയോയുടെ കാഴ്ചപ്പാടുകളും അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ നിലപാടുകളും സമൂഹത്തിന് കൈമാറുക എന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോ ദിവസവും കാണുന്ന കാഴ്ചകളും നമ്മൾ ഓരോ ദിവസം കേൾക്കുന്ന കേൾവികളും നമ്മുടെ മനസ്സ്, നമ്മുടെ മസ്തിഷ്കം സേവ് ചെയ്യുന്നുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നൽകുന്ന ഡാറ്റകൾക്കനുസരിച്ച് നമ്മുടെ മസ്തിഷ്കവും മനസ്സും ക്രമീകരിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ നിലനിൽക്കുന്ന നമ്മുടെ ശാരീരിക സംവിധാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മീഡിയകൾ കടന്നെത്തി നടത്തുന്ന, ആത്മാവിലേക്ക് ഇറങ്ങി നടത്തുന്ന അതിശക്തമായ ആക്രമണങ്ങൾ, അവിടെയാണ് മീഡിയ നമ്മുടെ ശത്രുവായി രൂപാന്തരം പ്രാപിക്കുന്നത്. ഇവിടെ നൽകപ്പെട്ട പരസ്യവാചകത്തിലെ വരികളിൽ നിന്ന് എന്താണ് മീഡിയ നിർവഹിക്കുന്ന ദൗത്യം എന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം മീഡിയ സംവിധാനങ്ങളിലേക്കുള്ള മറ്റൊരു മീഡിയ എന്ന നിലക്കല്ല ഒരിക്കലും പീസ് റേഡിയോ കടന്നെത്തുന്നത്. മറിച്ച് ചില വ്യക്തമായ തിരിച്ചറിവുകളും വളരെ വ്യക്തമായ ചില ദൗത്യങ്ങളെ സംബന്ധിച്ച ഓർമ്മകളുമാണ് ഈ രംഗത്തെ ശിശുക്കളായ നമ്മൾ ഈ ഒരു ദൗത്യം ഏറ്റെടുക്കാനുള്ള കാരണം. ഒരിക്കലും മൾട്ടിനാഷണൽ കമ്പനികളുടെ ട്രെയിനിങ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളോ അല്ലെങ്കിൽ മീഡിയ രംഗത്തെ ഉന്നതമായ ഒരുപാട് അനുഭവ പരിചയങ്ങളും അനുഭവ സമ്പത്തുമുള്ള ആളുകളും അല്ല ഇതിൻ്റെ നിർവഹണ രംഗത്ത് ദൗത്യങ്ങൾ നിർവഹിക്കുന്നത്. മറിച്ച് നമ്മുടേതായ ഒരു കൾച്ചറിലും ഇസ്ലാമിൻ്റെ സാമൂഹിക കാഴ്ചപ്പാടുകളുടെ പരിപ്രേക്ഷ്യത്തിലും പീസ് മീഡിയ സ്കൂൾ എന്ന സംവിധാനത്തിലൂടെ ഒരു പുതിയ ടീമിനെ സൃഷ്ടിച്ചെടുക്കുകയും അതുവഴി മീഡിയ രംഗത്തെ ചില തിരുത്തലുകൾ രേഖപ്പെടുത്തി കടന്നെത്തുകയും ചെയ്യുമ്പോൾ നമ്മെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഘടകം 2013 കാലയളവോടുകൂടെ ആരംഭിച്ച വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന മഹാദൗത്യത്തിൻ്റെ ഭാഗമായി നാം ഓർഗനൈസ് ചെയ്യുന്ന വിസ്ഡം ഡോർ ടു ഡോർ സംവിധാനങ്ങളുടെ റൂട്ട്സ് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ച ചില അനുഭവങ്ങളാണ്. 2014 ഓഗസ്റ്റ് 10 ഓരോ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളവും അവിസ്മരണീയമായൊരു തീയതിയാണ്. കേരളത്തിലെ കാസർഗോട്ടിൽ നിന്ന് ഡോർ ടു ഡോർ പ്രവർത്തനങ്ങൾക്ക് അന്നാണ് ആരംഭം കുറിച്ചത്. നാം അറിയാത്ത, നമ്മെ അറിയാത്ത, പലപ്പോഴും തെറ്റിദ്ധാരണകൾ കൊണ്ടും കാഴ്ചപ്പാടുകളിലെ വൈവിധ്യങ്ങൾ കൊണ്ടും വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലായിപ്പോയി അത്തരം ആളുകൾക്കിടയിൽ ഭീതിതമായ മറകൾ സൃഷ്ടിച്ച് വർഗീയതയുടെ വിഷം ചീറ്റാനുള്ള പദ്ധതികൾ ഒരുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും അറിയാത്തവരുടെ വീടുകളിലേക്ക് കയറി ചെന്ന് കോളിംഗ് ബെല്ലടിച്ച് അവരുടെ സ്നേഹപൂർവ്വമുള്ള സ്വീകരണത്തിൽ അവരുടെ വീട്ടിലിരുന്ന് അവരുമായി ആശയങ്ങൾ പരസ്പരം കൈമാറി അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിന് ആത്മീയതയുടെ പശ്ചാത്തലത്തിലുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് മുന്നോട്ട് പോകുന്ന ഡോർ ടു ഡോർ ദാവ അന്ന് കാസർഗോഡ് 10,005 വീടുകൾ പൂർത്തീകരിച്ചു. ആ 10,005 വീടുകളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് ഫോമുകൾ അത് നമ്മുടെ കൂട്ടായ്മയുടെ മുന്നിൽ വന്നപ്പോൾ അതിലെഴുതി കിട്ടിയ വരികൾ നമ്മളോട് സമൂഹം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ്. എന്ത് എന്ന് ചോദിച്ചാൽ, സമൂഹത്തിൻ്റെ
വേദനകളെയും പ്രശ്നങ്ങളെയും നമുക്ക് ഇതുവഴി കൃത്യമായി പഠിക്കാൻ കഴിഞ്ഞു. പിന്നീട് അത് അനസ്യൂതം തുടർന്നു. ഇന്ന് 10-13 ലക്ഷത്തോളം വീടുകളിൽ നമ്മൾ എത്തിച്ചേർന്നു. ഈ 13 ലക്ഷത്തിലധികം വീടുകളുടെയും വിശദാംശങ്ങളും ഫീഡ്ബാക്കുകളും അവരുടെ പ്രശ്നങ്ങളുമൊക്കെ ഒരു 3-4 ടൈറ്റിലുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി എണ്ണാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഈ വീടുകളുടെയൊക്കെ കുടുംബരംഗം ഏറെ ഭീഷണമായ അവസ്ഥകളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് പണക്കാരൻ്റെയും പണിക്കാരൻ്റെയും ദരിദ്രൻ്റെയും സമ്പന്നൻ്റെയും പ്രൊഫഷണലിൻ്റെയും കർഷകൻ്റെയും ഒക്കെ വീട്ടിലൊരു കോമൺ സാഹചര്യം എന്ന് പറയുന്നത് കുടുംബരംഗത്തെ കലഹങ്ങളും പരസ്പരമുള്ള അറിഞ്ഞും മനസ്സിലാക്കിയുമുള്ള ഇടപെടലുകളില്ലാത്ത സാഹചര്യങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ആത്മീയ രംഗത്ത് വമ്പിച്ച ചൂഷണങ്ങൾ, ആരോ മുമ്പ് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഒരു കാല് ചെളിക്കുഴിയിലും മറ്റേ കാല് അത് ബഹിരാകാശ പിന്നെ യാത്രകളിലുമാണ് എന്ന് പറഞ്ഞ അതേ സാഹചര്യം അഥവാ അന്ധവിശ്വാസത്തിൻ്റെ ആഴികളിൽ ആപതിച്ചിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതോടൊപ്പം മോറൽ ഇഷ്യൂസ്, അധാർമിക പ്രവണതകൾ, തീവ്രവാദ വർഗീയവാദ പ്രവർത്തനങ്ങൾക്കുള്ള ചില സാന്നിധ്യങ്ങൾ, ഇതെല്ലാം നേരിട്ട് കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് തിരുത്തേണ്ടതും അവരെ ബോധവൽക്കരിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ദൗത്യ നിർവഹണവുമായി യഥാർത്ഥത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ആ ഒരു രംഗത്ത് നമ്മൾ വളരെ ഉറ്റാലോചനകൾക്ക് വിധേയമാവുകയും ആ ഒരു രംഗത്ത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കുകയും ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പരിഹാരങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തതിലെ ഒരു പരിഹാരമാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ എന്ന് പറയുന്നത്. ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനോ അതല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകൾക്കോ ഒന്നും നിർവഹിക്കാൻ കഴിയാത്തൊരു ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. കുടുംബ പ്രശ്നങ്ങൾ, ആത്മീയ ചൂഷണങ്ങൾ, അധാർമിക പ്രവണതകൾ, വർഗീയമായ ചേരുതിരിവുകൾ, ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തെ കാഴ്ചപ്പാടിലെ പിഴവുകൾ, ഇവയോടൊക്കെ നമ്മൾ സംസാരിക്കുന്നത് പീസ് റേഡിയോ എന്ന കൂട്ടായ്മ സംസാരിക്കുന്നത് ഒരിക്കലും മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ തെളിഞ്ഞ ചില ആശയങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് 10 ലക്ഷക്കണക്കിന് ബീജഗണങ്ങളിൽ ഒരു ബീജഗണത്തെ ഒരു അണ്ഡവുമായി കൂട്ടിച്ചേർത്ത് അതിൽ നിന്ന് അത്ഭുതകരമായ മനുഷ്യ ശരീരം സൃഷ്ടിച്ച സൃഷ്ടികർത്താവിൻ്റെ പരിഹാര നിർദ്ദേശങ്ങളിലൂടെ ബോധവൽക്കരണങ്ങളിലൂടെ മുന്നോട്ട് പോവുക എന്ന തത്വമാണ് ഈ രംഗത്ത് നമ്മൾ ആവിഷ്കരിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു പീസ് റേഡിയോ സമൂഹത്തിലേക്ക് യാഥാർത്ഥ്യത്തിൻ്റെ ശബ്ദവുമായി കടന്നു വരുമ്പോൾ അത് സമൂഹം സ്വീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യും. അതിൻ്റെ ഏറ്റവും നല്ല പ്രതികരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. 10,000-ക്കണക്കിന് ആളുകൾ ഓൺലൈനിൽ നിന്നും അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾക്ക് സംബന്ധിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമുക്ക് നൽകി മുന്നോട്ട് പോകുന്ന നല്ലൊരു അന്തരീക്ഷം നിലവിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റിൻ്റെ ഇന്നത്തെ ഒരു സാധ്യത വെച്ച് നോക്കുമ്പോൾ ഒരു ഇൻ്റർനെറ്റ് റേഡിയോയുടെ സ്പേസ് എന്ന് പറയുന്നത് വിശേഷിച്ചും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് വലിയ തോതിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിൽ തന്നെ 14 സ്റ്റേറ്റുകളിൽ ഏറ്റവും വിദ്യാസമ്പന്നരുള്ള, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോക്താക്കളുള്ള, ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് രംഗത്ത് പിന്നെ പണം ചിലവഴിക്കപ്പെടുന്ന സ്റ്റേറ്റുകളിൽപ്പെട്ടൊരു സ്റ്റേറ്റായ കേരളം. മാത്രമല്ല, ഇവിടെ ഈ ചർച്ചകൾക്ക് ആരംഭം കുറിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഇൻ്റർനെറ്റ് റേഡിയോയുടെ സാധ്യതയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അന്ന് ഷെയർ ചെയ്യപ്പെട്ടൊരു വാചകമായിരുന്നു, ഒരു പക്ഷേ മലപ്പുറവും പെരിന്തൽമണ്ണയും കോഴിക്കോടും ഒക്കെ ഫ്രീ വൈഫൈ സോണുകളായി അവിടുത്തെ ബസ് സ്റ്റാൻഡും ബസ് സ്റ്റാൻഡ് പരിസരങ്ങളും ഒക്കെ മാറുന്നൊരു കാലം വിദൂരമല്ല എന്ന് പറഞ്ഞിരുന്ന ഒരു ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പറയുന്നു, ഇന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മലപ്പുറം ടൗൺ ഫ്രീ വൈഫൈ സോണാണ്. പാലത്തിനും റോഡിനും വെള്ളത്തിനുമൊക്കെ മനുഷ്യർ ബഹളം വെക്കുന്നത് പോലെ, അതിനുവേണ്ടി സമരം നയിക്കുന്നത് പോലെ, ഒരു വിദൂരമല്ലാത്ത ഭാവിയിൽ ഫ്രീ വൈഫൈ സോണുകൾക്ക് വേണ്ടി ബഹളം വെക്കുന്ന പാർട്ടികൾ അവരുടെ പ്രകടന പത്രികകൾ പുറത്തിറക്കുമ്പോൾ ഫ്രീ വൈഫൈ പഞ്ചായത്ത് എന്നോ ഫ്രീ വൈഫൈ മുനിസിപ്പാലിറ്റി എന്നോ ഒക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. മാത്രമല്ല, ഇവിടുത്തെ ഏത് മീഡിയ എടുത്താലും മീഡിയകൾ പൊതുവെ ഒരു വെർച്വൽ വേൾഡിലേക്ക് ഇൻ്റർനെറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഇവിടെ സാമ്പത്തിക ബാധ്യതകളുടെ ഒരു പശ്ചാത്തലത്തിൽ ഓൺലൈനിനെ ഏറ്റവും നന്നായി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. 30 മില്യൺ ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ആളോഹരി ഫോൺ ഉപയോക്താക്കളുള്ള മൊബൈൽ ഉപയോക്താക്കളുള്ള ഒരു രാജ്യത്താണ്, ഒരു നാട്ടിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഓരോ വ്യക്തിക്കും, ഓരോ മുസ്ലിമിനും, നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയണോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിതാ പീസ് റേഡിയോയുടെ ശ്രോതാവുക എന്ന്
ഓരോരുത്തരോടും പറയാവുന്ന വിധമുള്ള ഒരു ക്രമീകരണമാണ് പ്രോഗ്രാമിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ആയിരക്കണക്കിന് ആളുകളെ ഫീൽഡിൽ വെച്ച് കണ്ടപ്പോൾ, ഇസ്ലാമിനെ കുറിച്ച തെറ്റിദ്ധാരണ അവർക്ക് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ, അവർ കണ്ണു നിറച്ച് അത് സ്വീകരിക്കുന്ന, ഖുർആൻ പരിഭാഷ ചോദിച്ചു വാങ്ങുന്ന, കാര്യങ്ങളെ ഗൗരവത്തോടുകൂടെ പഠിക്കുന്ന അനുഭവം കണ്ടപ്പോൾ, ഒരു വീട്ടിൽ 10 മിനിറ്റോ 15 മിനിറ്റോ ആണ് നമ്മൾ ചെലവാക്കുന്നത്. അതിന് ഇത്ര സ്വാധീനം ഉണ്ടെങ്കിൽ 24 മണിക്കൂറും മാസത്തിലെ 30 ദിവസവും ഇത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ എത്ര ഉന്നതമായിരിക്കും അത് എന്ന ആലോചനയിൽ നിന്നാണ് നമ്മൾ ഇത് ആരംഭിക്കുന്നത്. അതുകൊണ്ട് സംഘടനാ വ്യത്യാസമില്ലാതെ ആർക്കും, നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയണോ, നിങ്ങൾക്ക് കരിയർ രംഗത്ത് നല്ല മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കണോ, നിങ്ങൾക്ക് തൊഴിലവസരങ്ങളെ സംബന്ധിച്ച ഏറ്റവും സത്യസന്ധമായ റിപ്പോർട്ടിംഗ് ലഭിക്കണോ, നിങ്ങൾക്ക് പീസ് റേഡിയോ അവലംബിക്കാമെന്ന് ധൈര്യമായി സമൂഹത്തിലെ ആർക്കും പറയാവുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, പ്ലാൻ ചെയ്യുന്നത്. അള്ളാഹു അത് നമുക്ക് പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. യഥാർത്ഥത്തിൽ വഴിയിൽ വെച്ച്, അല്ലെങ്കിൽ ബസ്സിൽ വെച്ച്, അല്ലെങ്കിൽ ഒരു കല്യാണ സദസ്സിൽ വെച്ച്, ഒരു മരണ സദസ്സിൽ വെച്ച്, ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ പരിസരത്ത് വെച്ച് ഒരാളുമായി സംസാരിക്കുമ്പോൾ, അയാളോടുള്ള സംസാരം പൂർത്തീകരിക്കാൻ, ആശയപരമായ കൈമാറ്റം പൂർത്തീകരിക്കാൻ പിന്നീട് നമുക്ക് നൽകാവുന്ന റഫറൻസാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ എന്ന് പറയുന്നത്. അങ്ങോട്ടാണ് ഓരോരുത്തരും ഇത് ട്യൂൺ ചെയ്യേണ്ടത്. എൻ്റെ കുടുംബത്തിലെ, എൻ്റെ ഫ്രണ്ട്സിലെ, എൻ്റെ സമൂഹത്തിലെ ഓരോരുത്തരെയും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകണം. പീസ് റേഡിയോക്ക് സമൂഹവുമായി സംവദിക്കാനും സമൂഹത്തിന് പീസ് റേഡിയോയുമായി സംവദിക്കാനുമുള്ള ചില സംവിധാനങ്ങൾ അതിൻ്റെ ആപ്പിൽ തന്നെ നിലവിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സുകൾ ഇൻഷാല്ലാ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു നല്ല പ്ലാനിങ്ങുകൾ നമ്മുടെ എൻജിനീയറിംഗ് ടീമിൻ്റെ കയ്യിലുണ്ട്. 9 വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളായി തിരിഞ്ഞ് സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെയും ഈ കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങളെയും ചുവരെഴുത്തുകളെയും വായിച്ചുകൊണ്ടുള്ള വളരെ ശക്തമായ ഒരു ടീം വർക്കാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അള്ളാഹു അത് ഉദ്ദേശിച്ച രൂപത്തിൽ പൂർത്തീകരിക്കാനുള്ള തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. പീസ് റേഡിയോ ആപ്പ് ഏറ്റവും സിമ്പിളായ, ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയ ഒരു ക്രമത്തിലാണ് നമ്മുടെ സുഹൃത്തുക്കൾ അത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഏറ്റവും വലിയൊരു സന്തോഷം, ഇതൊരു പ്രൊഫഷണൽ ടീമിൻ്റെ ടീം വർക്കല്ല, മറിച്ച് ഏറ്റവും പ്രൊഫഷണലായി പ്രബോധന രംഗത്തെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ചില സുഹൃത്തുക്കളുടെ വളണ്ടിയർ വർക്കാണ്. ജോലിത്തിരക്കിൻ്റെ ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിൽ നിന്നും പറിച്ചെടുത്ത സമയമാണ് നമ്മുടെ ചില സുഹൃത്തുക്കൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള ആളുകളാണെങ്കിലും പ്രോഗ്രാം സൈഡിലുള്ള ആളുകളാണെങ്കിലും എല്ലാം ഇതിന് നൽകുന്നത്. എന്ന വിശുദ്ധ ഖുർആന്റെ ആയത്ത്, നിനക്ക് അള്ളാഹു നൽകിയ ചില കഴിവുകളുണ്ട്, ആ കഴിവുകളെ നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കുക, അവൻ്റെ പ്രബോധനത്തെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരണത്തെ, അതിൻ്റെ നേരെ വരുന്ന തെറ്റിദ്ധാരണകളെ പ്രതിരോധിക്കുന്ന രംഗത്തെ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നീ ഉപയോഗിക്കുക. അതേ കഴിവ് അതൊരു പക്ഷേ എഴുത്തായിരിക്കാം, പ്രസംഗമായിരിക്കാം, അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡായിരിക്കാം, ചിലപ്പോൾ ഷൂട്ടിംഗ് ആയിരിക്കാം, ചിലപ്പോൾ റെക്കോർഡിംഗ് ആയിരിക്കാം, ചിലപ്പോൾ പ്രഭാഷണമായിരിക്കാം, എന്തുമാകാം, അത് നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കുക, അത് പരലോകത്തേക്ക് വേണ്ടി. എന്നാൽ വല തെൻസ നസീബക്കം എന്ന ദുന്യ, നിന്റെ കുട്ടികൾക്ക് മക്കൾക്ക് ജീവിക്കണം, നിന്റെ കുടുംബത്തിന് നല്ല രീതിയിൽ പോകണം, അതിനുള്ള അവസ്ഥ അത് ഇതിൽ നിന്ന് തന്നെ നീ കണ്ടെത്തുകയും ചെയ്യുക. ഫസ്റ്റ് പ്രിഫറൻസ് ഒന്നാമത് നീ കൊടുക്കേണ്ടത് അള്ളാഹുവിന് തന്നെയാണ് എന്ന തത്വം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ചില സുഹൃത്തുക്കൾ ഈ ആപ്പ് യഥാർത്ഥത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഈ ആപ്പിൻ്റെ ഏറ്റവും ഫ്രണ്ട് പേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് നിങ്ങൾ കടക്കുമ്പോഴാണ് ഈ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക. പ്ലേ സ്റ്റോർ വഴിയോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ വഴിയോ ആണ്. ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ഫോണാണോ നിങ്ങളുടെ ഫോൺ എങ്കിൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറുകളും ഐഫോണുകളിൽ ആപ്പ് സ്റ്റോറുകളും ലഭ്യമാണ്. ഈ ആപ്പ് സ്റ്റോറുകളിലും പ്ലേ സ്റ്റോറുകളിലും സെർച്ചിനുള്ള സ്ഥലത്ത് പീസ് റേഡിയോ എന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ കൊടുത്താൽ, എന്നിട്ട് സെർച്ച് കൊടുത്താൽ നിങ്ങൾക്ക് പീസ് റേഡിയോയുടെ ആ ഒരു പച്ച എംബ്ലത്തോടു കൂടിയ പീസ് റേഡിയോ സ്പെഷ്യൽ പച്ച എന്ന് നമ്മൾ തമാശക്ക് പറയുന്ന ആ പീസ് റേഡിയോ പച്ച എന്ന് നമ്മൾ ഒരുപക്ഷെ ബ്രാൻഡ് ചെയ്യുന്ന, ഈ നമ്മുടെ ഒരു ഇൻ്റേർണൽ സർക്കിളിൽ ബ്രാൻഡ് ചെയ്യുന്ന ആ മനോഹരമായ കളറിലുള്ള നമ്മുടെ ലോഗോ നമുക്ക് ലഭിക്കുന്നു. ആ ലോഗോയുടെ തൊട്ട് താഴെ ഇൻസ്റ്റാൾ എന്ന് എഴുതിയ ഭാഗത്ത് ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇൻസ്റ്റാളേഷൻ നടക്കുന്നു. നിങ്ങളിപ്പോൾ പീസ് റേഡിയോ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. തുടർന്ന് 3 പ്രധാന പേജുകളാണ്, ലൈവ് അഥവാ ഓൾറെഡി പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം സംബന്ധിച്ച ഡീറ്റെയിൽസ് അടക്കമുള്ള ഭാഗം, 2 ഷെഡ്യൂൾ വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ പ്രോഗ്രാമുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, 3 അതിൻ്റെ അപ്ഡേറ്റ്സ്, പീസ് റേഡിയോ നിങ്ങൾക്ക് നൽകുന്ന, സമൂഹത്തിന് നൽകുന്ന പുതിയ കാഴ്ചപ്പാടുകളെക്കുറിച്ചും പ്രോഗ്രാമുകളെക്കുറിച്ചും അതിൻ്റെ എന്തെങ്കിലും ഫോട്ടോസോ
ബാക്കി ന്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സമൂഹത്തിന് കൈമാറുന്ന അപ്ഡേറ്റ്സ്, ഈ മൂന്ന് പ്രധാന ഭാഗങ്ങളാണ് പേജിൽ നമുക്ക് കാണാൻ സാധിക്കുക, മെയിൻ പേജുകളായി നമുക്ക് കാണാൻ സാധിക്കുക. തുടർന്ന് ലൈവ് പേജ് എടുത്താൽ ലൈവ് പേജിൽ പ്രധാനമായും കാണുന്ന കാര്യങ്ങൾ, ഒന്ന് സ്ലീപ്പ് ടൈമർ ബട്ടണാണ്. ഏറ്റവും മുകളിൽ, ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്നത് സ്ലീപ്പ് ടൈമർ ബട്ടണാണ്. രണ്ട്, കറണ്ട് പ്രോഗ്രാം ഇൻഫോ ആണ്. സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് കറണ്ട് പ്രോഗ്രാം ഇൻഫോ. മൂന്നാമത്തേത് ഫോർ ക്വാളിറ്റി സെറ്റിംഗ്. അതേപോലെ തന്നെ പ്ലേ ബട്ടൺ, ഷെയർ ബട്ടൺ. ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ ആദ്യം ഞാൻ വിശദീകരിക്കാം. ഒന്ന്, കറണ്ട് പ്രോഗ്രാം ഇൻഫോ. കറണ്ട് പ്രോഗ്രാം ഇൻഫോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പരിപാടി ഏതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചുവരെഴുത്ത് എന്ന പ്രോഗ്രാം, ദമാമിലുള്ള ആദരണീയനായ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ അബ്ദുല്ലാൽ മദീനി നിർവഹിക്കുന്ന സംസാരമാണ്, അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ സെഷനാണ് ചുവരെഴുത്ത്. ചരിത്രത്തിലെ തെറ്റിദ്ധാരണകളെയും ചരിത്രത്തിലെ തിരുത്തിയെഴുതലുകളെയും അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന തുടർ സംസാരങ്ങളാണ്, മനോഹരമായ വൈജ്ഞാനികമായ സംസാരങ്ങളാണ്. അപ്പോൾ അത് അബ്ദുൽ ജബ്ബാർ അബ്ദുല്ലാൽ മദീനി എന്നും ചുവരെഴുത്ത് എന്നുമുള്ള എഴുതി കാണിക്കുന്ന ഭാഗമാണ് ഈ പറയുന്ന കറണ്ട് പ്രോഗ്രാം ഇൻഫോ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷൻ എന്ന് പ്രത്യേക അടയാളപ്പെടുത്തിയ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ നിലവിൽ നമുക്ക് സമൂഹത്തോട് കൈമാറാനുള്ള കാര്യങ്ങളാണ് അതിലുണ്ടാവുക. കൗണ്ട് ഡൗൺ സമയത്ത് കൗണ്ട് ഡൗണിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ കൊടുത്തത്. അത് കഴിഞ്ഞ് കൗണ്ട് ഡൗൺ പൂർണ്ണമായി ലോഞ്ചിങ് കഴിഞ്ഞപ്പോൾ ഒഫീഷ്യലി പീസ് റേഡിയോ എന്ന് സമൂഹത്തിന് സമർപ്പിക്കുന്നു എന്ന ഡീറ്റെയിൽ ആണ് കൊടുത്തത്. ഇനി ഇത് റൺ ചെയ്ത് തുടങ്ങുമ്പോൾ ആളുകൾക്ക് നമുക്ക് നൽകാനുള്ള ധാരണകൾ, ഒരുപക്ഷെ ഫ്ലാഷ് ന്യൂസ് എന്ന നിലക്ക് ചാനലുകളിൽ കാണുന്ന കാര്യങ്ങൾക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന സ്പേസ് ആയിരിക്കും അത്. മൂന്നാമത്തേത് പ്ലേ ബട്ടണാണ്. പ്ലേ ബട്ടൺ എന്നത് റേഡിയോ ചലിച്ചു തുടങ്ങാനുള്ള, കേട്ടു തുടങ്ങാനുള്ള വഴിയാണ്. മറ്റൊന്ന് ഈ ലൈവ് പേജിലുള്ള മറ്റൊരു ഭാഗമാണ് സ്ലീപ്പ് ടൈമർ ബട്ടൺ. സ്ലീപ്പ് ടൈമർ ബട്ടൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റേഡിയോ നമുക്ക് അതിനൊരു കൃത്യമായ ടൈം നിശ്ചയിച്ച് വെക്കാൻ സാധിക്കും. സ്ലീപ്പ് ടൈമർ ബട്ടൺ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു മണിക്കൂറിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു മണിക്കൂറിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി റേഡിയോ ഓഫാകും. ഇല്ലെങ്കിൽ രാത്രിയൊക്കെ ഉറങ്ങാൻ കിടന്നു, പ്രഭാഷണം കേട്ട് അങ്ങനെ കിടന്നു, റേഡിയോ 24 hours റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഉറങ്ങുന്നതോടുകൂടെ റേഡിയോ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഡാറ്റ നമുക്ക് മിസ്സാകും. ആ ഡാറ്റ മിസ്സിങ് ഒഴിവാക്കാനാണ് ഒരു പ്രത്യേക ടൈമാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കട്ടായി പോകുന്ന ഒരു അലാം നമ്മളതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഒരു ടൈമർ നമ്മളതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഇതിൻ്റെ ക്വാളിറ്റി, ബിറ്റ്റൈസും അതേപോലെ തന്നെ അതിൻ്റെ ഡാറ്റ യൂസേജുമാണ്. എത്ര രൂപ, എന്തെല്ലാം ചിലവ്, എന്തെല്ലാം അവസ്ഥകൾ വരുന്നുള്ളതാണ്. ഇതിന് നിങ്ങൾ ലൈവ് പേജിൽ നോക്കിയാൽ കാണാൻ കഴിയും, വെരി ലോ, ലോ, മീഡിയം, ഹൈ, 4 ഓപ്ഷനുകളുണ്ട്. നിങ്ങൾക്ക് വെരി ലോയിൽ പ്രോഗ്രാം കേൾക്കാം, വെരി ലോ എക്സ്പെൻസിൽ പ്രോഗ്രാം കേൾക്കാം, ഡാറ്റ എക്സ്പെൻസിൽ. അതേപോലെ തന്നെ ലോ ലെവലിൽ കേൾക്കാം, മീഡിയം ലെവലിൽ കേൾക്കാം, ഹൈ ലെവലിൽ കേൾക്കാം. മൂന്നെണ്ണത്തിലും മാറി മാറി നമുക്ക് കേൾക്കാം. എന്നാൽ എപ്പോഴും നമുക്ക് സെലക്ട് ചെയ്യാൻ നല്ലത് ലോ ആൻഡ് വെരി ലോ ആണ്, വിശേഷിച്ച് 2G 3G കണക്ഷനുകളിൽ. ഒരു വൈഫൈ കണക്ഷനിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ 3G കണക്ഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഹൈ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം. എന്തായാലും സൗണ്ട് ക്ലാരിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും. ഹൈ ആകുമ്പോൾ ഏറ്റവും നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. മീഡിയം അതിൻ്റെ തൊട്ടുതായി കേൾക്കാൻ സാധിക്കും. പേര് സൂചിപ്പിച്ചതുപോലെ തന്നെ സൗണ്ട് ക്ലാരിറ്റിയിലും വ്യത്യാസങ്ങളുണ്ടാകും. എങ്ങനെയൊക്കെ പോയാലും ഇപ്പോൾ വെരി ലോയിൽ ഒരാൾ ഒരു പ്രോഗ്രാം കേൾക്കുമ്പോൾ അയാൾക്ക് ചിലവ് ഒരു മണിക്കൂർ കേൾക്കാൻ ചിലവ് വരുന്നത് 7 MB മാത്രമാണ്. ഒരു MB ക്ക് ഒരു 15 paisa ഒക്കെയാണ് നമുക്ക് ആവറേജ് കണക്കൂട്ടാവുന്ന സംഖ്യ. ചുരുക്കി പറഞ്ഞാൽ 8 മണിക്കൂറിലെ തുടർച്ചയായ ഫ്രഷ് പ്രോഗ്രാം 8 മണിക്കൂർ ഒരാൾക്ക് കേൾക്കണമെങ്കിൽ ഒരു ദിവസം വേണ്ടത് ആകെ ഒരു 15 രൂപ 20 രൂപ നിരക്കിലുള്ള ഒരു സംഖ്യ ആയിരിക്കും. നമ്മൾ വാട്സാപ്പിൽ നിന്നൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മാത്രം 10 or 20 MB പോകുന്നുണ്ട്. റേഡിയോ 1 മണിക്കൂർ കേൾക്കാൻ ആകെ ആവശ്യമുള്ളത് 7 MB മാത്രമാണ്. അപ്പോൾ ഈ ഡാറ്റ യൂസേജ് ഞാൻ കൺവേ ചെയ്യുന്നത് ഇത് വ്യാപകമായി നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ സുഹൃത്തുക്കളിലേക്കും ഒക്കെ പോകുമ്പോൾ അതിൻ്റെ ഒരു വ്യക്തതയും ഒരു കൃത്യമായ ഉത്തരവും സമൂഹത്തിനുണ്ടാകട്ടെ എന്ന നിലക്കു തന്നെയാണ്. ഇനി ഈ ഇതിലുള്ള ലൈവ് പേജിലുള്ള മറ്റൊരു ബട്ടൺ ഷെയർ ബട്ടണാണ്. എൻ്റെ ഏറ്റവും അടിയിലെ ഭാഗത്ത് പ്രത്യേകം അടയാളപ്പെടുത്തി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ പ്രസ് ചെയ്താൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാം നമുക്ക് ആർക്കും ഷെയർ ചെയ്യാം. ഒന്നുകിൽ മെയിൽ വഴി ഷെയർ ചെയ്യാം, വാട്സാപ്പ് വഴി ഷെയർ ചെയ്യാം. എന്താണോ, എന്തിലേക്കാണോ ഷെയർ ചെയ്യേണ്ടത് അതിലേക്ക് ഷെയർ ചെയ്യാവുന്ന വിധമുള്ള ഒരു ഷെയർ ഐക്കൺ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്യുന്നതോടുകൂടെ
ഇപ്പോൾ പ്രോഗ്രാം നടക്കുന്നത് സ്നേഹക്കൂടാണെങ്കിൽ കുടുംബരംഗത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന നല്ല ഭാര്യ, നല്ല ഭർത്താവ്, അതല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഉള്ളിലെ ഇന്റേണൽ ഇഷ്യൂസ്, ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കേണ്ട വിഷയങ്ങൾ, ഇതൊക്കെ കത്തുകൾ വഴിയോ ഫോണിൻ പ്രോഗ്രാം വഴിയോ അതല്ലെങ്കിൽ വാട്സാപ്പ് വോയിസ് വഴിയോ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും ഉന്നതരായ സ്കോളേഴ്സും മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് എൻ്റെ ഫാമിലിയിലെ മുഴുവൻ ആളുകളും ഇത് കേൾക്കണം, നമുക്ക് ഓരോരുത്തരെയും വിളിച്ച് പറയേണ്ട കാര്യമല്ല, നേരെ മറിച്ച് ഷെയർ ബട്ടൺ ഞെക്കുന്നു, കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജസ്റ്റ് അത് ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ കോവർക്കേഴ്സിന് കൈമാറണം എന്ന് തോന്നുകയാണ്. വളരെ സിമ്പിളായി ഷെയർ ബട്ടൺ ഞെക്കി നമുക്കത് കൈമാറാൻ സാധിക്കും. ഷെയർ ബട്ടൺ സ്ക്രീനിൽ കൃത്യമായി ഇതിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അത് നോക്കി മനസ്സിലാക്കിയാൽ നമുക്ക് മറ്റുള്ളവരെ ഇത് അറിയിക്കുക എന്നത് എളുപ്പമാകും. ഇതിന് ദീനിയായ മറ്റൊരു തലം ഇതിനുണ്ട്. നമസ്കാരത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് നടക്കുന്നതെങ്കിൽ നമസ്കാരത്തിലെ അബദ്ധങ്ങൾ എന്ന ക്ലാസ് കേൾപ്പിക്കേണ്ട ഒരാളെ കേൾപ്പിക്കാൻ ലിസണിങ് ടു പീസ് റേഡിയോ എന്ന ആ ഒരു മെസ്സേജ് അദ്ദേഹത്തിന് എത്തുമ്പോൾ അദ്ദേഹം കൂടി ഓപ്പൺ ചെയ്ത് റേഡിയോയിലേക്ക് കയറിയാൽ, ആ സ്ട്രീമിങ്ങിൻ്റെ കൂടെ വന്നാൽ, ഒരുപക്ഷെ അന്നത്തെ ദിവസം അയാൾ ആ നമസ്കാരത്തിലെ തെറ്റം കൊണ്ട് തിരുത്തുന്നതോടുകൂടെ വലിയ പുണ്യമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണയുടെ ഒരു സെഷനാണ് നടക്കുന്നതെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യുമ്പോൾ, നമ്മൾ വാട്സാപ്പിലോ മെയിലിലോ എങ്ങനെയോ ആളുകൾക്ക് ഇത് എത്തിക്കുമ്പോൾ, ഓരോരുത്തരും ഇത് എത്തിക്കുമ്പോൾ, ഒരു അമുസ്ലിമായ സുഹൃത്ത് ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റുമ്പോൾ അയാളും നമ്മളും തമ്മിലുള്ള ആത്മബന്ധത്തിന് ശക്തി കൂടാണ്, അയാളും നമ്മളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി കൂടാണ്. അതോടൊപ്പം തന്നെ അയാൾക്ക് പുഞ്ചിരിക്കാൻ കഴിയാണ്. സാമൂഹിക ഘടനയിൽ അതൊരു വലിയ ദൗത്യമായി മാറാണ്. നിങ്ങൾ ജസ്റ്റ് ഒരു പ്രസംഗം നിർവഹിച്ചിട്ടുള്ളൂ, അത് സാമൂഹിക ഘടനയിലെ മാറ്റത്തിലേക്കാണ് അത് അർത്ഥത്തിൽ എത്തുന്നത്. അതുകൊണ്ട് ഷെയർ ബട്ടണും പീസ് റേഡിയോയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മെയിൻ പേജുകളിൽ അടുത്തൊരു പേജ് ഷെഡ്യൂൾ പേജാണ്. ഷെഡ്യൂൾ പേജ് നിലവിൽ ഉള്ള പ്രോഗ്രാം ഏതാണ്, കറണ്ട് പ്രോഗ്രാം ഏതാണ് എന്നത് നമുക്ക് കാണിച്ചു തരും. കറണ്ട് പ്രോഗ്രാമിൻ്റെ ഭാഗത്തായിരിക്കും അവിടെ ഒരു സ്പീക്കർ പോലുള്ള അടയാളം ഉണ്ടാവും. അപ്പോൾ അത് കറണ്ട് പ്രോഗ്രാമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം അപ്കമിങ് പ്രോഗ്രാം ഏതാണ് അത് മനസ്സിലാക്കാനും ഈ ഷെഡ്യൂൾ പേജ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. 6 മണിയുടെ പ്രോഗ്രാം ഏതാണ്, 7 മണിയുടെ പ്രോഗ്രാം ഏതാണ് എന്നെല്ലാം നോക്കി മനസ്സിലാക്കാൻ നമുക്ക് ആ ഒരു പേജ് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ പേജും യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരിട്ട് ഷെഡ്യൂൾ പേജിൽ എത്തുന്ന ഒരാൾക്ക് അവിടെ ഒരു വലിയ സൗകര്യമുണ്ട്. ഉദാഹരണം, പ്രഭാതത്തിൽ ഏറ്റവും ആദ്യത്തെ പരിപാടി, സ്ട്രീമിംഗ് ആരംഭിക്കുന്ന സമയത്തെ പരിപാടി പുലരിവട്ടമാണ്. ബഹുമാനനായ ഹാരിസ് ബിൻസലിയും നടത്തുന്ന പ്രോഗ്രാമാണ്, അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ സംസാരങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഖുതുബകൾ ഒരുപാട് ഓൺലൈൻ വഴി ഷെയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും വെള്ളിയാഴ്ചയിലെ ഒരു പ്രസംഗം എന്നതിലുപരി എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ 10 മിനിറ്റ് സംസാരം നമുക്ക് ലഭിക്കുകയാണ്. 5 മിനിറ്റ് നേർവഴികൾക്കുള്ള സ്വാധീനം നമുക്കറിയാം. എങ്കിൽ എല്ലാ ദിവസവും ഹാരിസ് ബിൻസലിയും പീസ് റേഡിയോയിൽ നമ്മോടൊപ്പം എത്തുന്ന ആ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരണമെങ്കിൽ നമ്മളത് മറക്കുമെന്ന് നമുക്ക് തോന്നുകയാണ്. എങ്കിൽ നമുക്ക് ആ പുലരിവട്ടം എന്നുള്ള ഷെഡ്യൂൾ പേജിലെ ആ ഭാഗത്ത് ജസ്റ്റ് പ്രസ് ചെയ്താൽ നമുക്കവിടെ ആ പ്രോഗ്രാം നമ്മളെ റിമൈൻഡ് ചെയ്യാനുള്ള റിമൈൻഡർ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു അലാം ക്ലോക്ക് പോലത്തെ ഒരു ചെറിയ ചിഹ്നം കാണാൻ സാധിക്കും. സ്ക്രീനിൽ നിങ്ങളതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അലാം ക്ലോക്ക് പോലെയുള്ള ആ ഒരു ചെറിയ ബട്ടൻ്റെ അവിടെ ഞെക്കിയാൽ ഒരു പുതിയ വിൻഡോ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകും. ഒരു പുതിയ വിൻഡോ, അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും, റിമൈൻഡ് മീ പീസ് റേഡിയോ ബിഫോർ ഡാഷ് സ്റ്റാർട്ട്സ്. ഡാഷ് എന്നിടത്ത് ഏതാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് ആ പ്രോഗ്രാം ഉണ്ടാവുക. ഞാൻ എൻ്റെ സ്ലൈഡ് അറേഞ്ച് ചെയ്യേണ്ട സമയത്ത് ടെസ്റ്റ് റണ്ണാണ് നടക്കുന്നത്, അതുകൊണ്ട് അവിടെ ടെസ്റ്റ് റണ്ണെന്നായിരിക്കും നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ലഭിക്കുന്നത്. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാം, വൈകുന്നേരത്തെ 6 മണിയിലെ പ്രോഗ്രാം, അല്ലെങ്കിൽ എല്ലാ ദിവസത്തെയും 8 മണിയിലെ പ്രോഗ്രാം, അതൊക്കെ പ്രത്യേകം സെറ്റ് ചെയ്യാനുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു അലാം സംവിധാനം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പോകേണ്ടത് ഷെഡ്യൂൾ പേജിലേക്കാണ്. ഷെഡ്യൂൾ പേജിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമിൽ നിങ്ങൾ ജസ്റ്റ് പ്രസ് ചെയ്യുന്നു. അവിടെ നിങ്ങൾക്ക് സെറ്റ് അലാം എന്ന ഭാഗം, റിമൈൻഡർ എന്ന ഭാഗം കാണുന്നു. അവിടെ നിങ്ങൾ ആ റിമൈൻഡർ സെറ്റ് ചെയ്യുന്നു എങ്കിൽ ആ സമയമാകുമ്പോൾ പീസ് റേഡിയോ നിങ്ങൾ ഓർമ്മപ്പെടുത്തും, സ്നേഹക്കൂടിൻ്റെ നേരമായിട്ടുണ്ട് കേട്ടോളൂ, അല്ലെങ്കിൽ കരിയർ ഗൈഡൻസിൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോളൂ, പൂമരത്തണൽ എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രോഗ്രാം അതിൻ്റെ സമയമായിട്ടുണ്ട് കേട്ടോളൂ എന്ന റിമൈൻഡിങ് ഇൻഷാല്ലാ പീസ് റേഡിയോ നിങ്ങൾക്ക് നൽകും. അത്ര യൂസർ ഫ്രണ്ട്ലി ആയ ഒരു ടെക്നോളജിയാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നത് പറയുന്നതിലേറെ സന്തോഷം ഈ വിഷയത്തിലുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. 3-ാമത്തെ പേജ് അപ്ഡേറ്റ്സാണ്. അപ്ഡേറ്റ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ പീസ് റേഡിയോ ഫാമിലി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു, എന്തെല്ലാം വരാൻ പോകുന്നു, എന്തെല്ലാം ലെവലുള്ള വർക്ക്ഷോപ്സ് നടക്കുന്നു, ഒരുപാട് വർക്ക്ഷോപ്സ് നമുക്ക് നടക്കേണ്ടതുണ്ട്.
എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകും. ഇതൊരു ജാരിയായ നന്മയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ടെക്നിക്കൽ കഴിവുകൾ, പ്രോഗ്രാം രംഗത്തെ കഴിവുകൾ, സാമ്പത്തിക സഹകരണങ്ങൾ എല്ലാം ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഫേസ്ബുക്കിൽ, വാട്സാപ്പിൽ, വേറെ ഏതെങ്കിലും വ്യക്തിയുടെ നമ്പറിൽ ഒന്നും അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല. പീസ് റേഡിയോ സംബന്ധിച്ച എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളുടെ സ്വന്തം ഫോണിൽ അപ്ഡേറ്റ്സ് എന്ന ഭാഗത്ത് ലഭിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, ലൈവ് പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ഒരു മൂന്ന് ലൈൻസ് കാണാം. ജസ്റ്റ് ആ ലൈൻസിൽ പ്രസ് ചെയ്താൽ ഒരു പുതിയ വിൻഡോ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ആ പുതിയ വിൻഡോയിൽ നിങ്ങൾ കാണുന്നത് ഒന്ന് ഹോം, രണ്ട് ഷെയർ ആപ്പ്, മൂന്ന് റൈറ്റ് ആപ്പ്, നാല് ഫീഡ്ബാക്ക്, അഞ്ച് റേഡിയോയുടെ വേർഷൻ സംബന്ധിച്ച കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ ഷെയർ ആപ്പ്, ഇത് നിങ്ങൾക്ക് ഉള്ള ഏറ്റവും നല്ലൊരു സംവിധാനമാണ്. പീസ് റേഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, കുടുംബത്തിലെ എല്ലാ ആളുകളും പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് തോന്നി, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് ബന്ധമുള്ള എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെയും ആളുകൾ ഇത് ഷെയർ ചെയ്യണമെന്നൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്, നിങ്ങളതിൻ്റെ ലിങ്ക് അന്വേഷിച്ച് പോകേണ്ടതില്ല. ജസ്റ്റ് ഷെയർ ആപ്പ് എന്നുള്ളടത്ത് ഷെയർ ചെയ്താൽ, പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എവിടെയാണോ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യേണ്ട സംവിധാനം ഉണ്ടാകും. അത് കാണുന്ന 100 ആളുകൾ അവർ ആ കണ്ടതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അവർക്ക് നേരെ പീസ് റേഡിയോയുടെ ലിങ്കിലേക്ക് പോകാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. 100 പുതിയ ആളുകളെ നിങ്ങളിതിലേക്ക് പ്രവേശിപ്പിച്ചു, അഥവാ ഈ നന്മയുടെ ഭാഗമാക്കി. ഇതിൽ നിന്ന് ഇനി എന്തവർ പഠിച്ചാലും അതിൻ്റെ ഗുണം, അതിൻ്റെ പുണ്യം നിങ്ങൾക്കായിരിക്കും. വെറും 2 മൗസ് ക്ലിക്കുകൾക്ക് നമുക്ക് സ്വർഗം വരെ വാങ്ങിത്തരാൻ കഴിയുമെന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. എത്രയോ മൗസ് ക്ലിക്കുകൾ നമ്മൾ തെറ്റായി ക്ലിക്ക് നടത്തുകയും ഒരുപക്ഷെ പോൺ സൈറ്റുകളിലും യൂട്യൂബിലെ പോൺ കണ്ടന്റുകളിലുമൊക്കെ അഭിരമിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്താപം തീർക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2, ഫീഡ്ബാക്ക് എന്ന ഭാഗമാണ്. അവിടെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട് ഫീഡ്ബാക്ക് എന്ന ഭാഗം. ആ ഫീഡ്ബാക്ക് എന്ന ഭാഗത്ത് നിങ്ങൾ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പീസ് റേഡിയോയോട് സംസാരിക്കാനുള്ളതൊക്കെ പറയാനുള്ളതാണത്. ആരാണ് പീസ് റേഡിയോയുടെ ചാർജിലുള്ള ആൾ എന്ന് അന്വേഷിച്ച് അയാളെ ഫോൺ നമ്പർ തേടി പോകേണ്ടതില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് അതിലെ ഫിഖ് വിഷയത്തിലുള്ളൊരു സംശയമാണോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ളൊരു അഭിപ്രായമാണോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പീസ് റേഡിയോയെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിയും അതറിയിക്കാനാണോ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആ ഭാഗത്ത് നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വിൻഡോ ഒരു ജിമെയിലിൻ്റെ വിൻഡോ ആയിരിക്കും. അതിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെൻഡ് അടിച്ചാൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് ആ സന്ദേശം പോകുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് അതിൻ്റെ പിന്നെ വിൻഡോയിൽ നിങ്ങൾക്ക് കാണുന്നത്. കൃത്യമായ ഒരു വിൻഡോ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ സൗകര്യങ്ങളോട് കൂടി ഒരു വലിയ സംവിധാനമായി പീസ് റേഡിയോ സമൂഹത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കാതോർക്കുക, യാഥാർത്ഥ്യത്തിന്, ട്യൂൺ ടു റിയാലിറ്റി എന്ന ക്യാപ്ഷനിൽ നിന്നുകൊണ്ട് മറ്റു സാമൂഹിക മാധ്യമങ്ങളോ മറ്റു മാസ് മീഡിയകളോ പ്രസ് മീഡിയകളോ ഒരു പ്രോഗ്രാമിൻ്റെ റൈറ്റിങ്ങിന് വേണ്ടി ബഹളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അത്തരം ബഹളങ്ങളില്ലാതെ ഒരു ശാന്തമായ പ്രയാണം കേൾക്കുന്നവർക്ക് ഫലപ്രദമായി കിട്ടണമെന്നല്ലാതെ ഒരുപാട് ആളുകൾ നിർബന്ധപൂർവ്വം കേൾക്കണമെന്ന ഒരു പോളിസി യഥാർത്ഥത്തിൽ പീസ് റേഡിയോ അതിൻ്റെ സംവിധാനങ്ങളോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കേൾക്കുന്നവർ കേൾക്കട്ടെ, ശാന്തമായി കേൾക്കട്ടെ, തിരുത്തട്ടെ എന്നതാണ് നമ്മുടെ നയം. പീസ് റേഡിയോ അതിൻ്റെ ആപ്പിൻ്റെ ഒരു റൈറ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു ഓപ്ഷൻ കൂടി ഈ വിൻഡോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ 1 മുതൽ 5 വരെയുള്ള വ്യത്യസ്ത സ്റ്റാറുകളുണ്ട്. ആ സ്റ്റാറുകൾ നിങ്ങൾ റൈറ്റിംഗ് നൽകിയാൽ പീസ് റേഡിയോ ആപ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതും പീസ് റേഡിയോയിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു വീട്ടിലെത്തിയാൽ ആ വീട്ടിലുള്ള ആളോട് അനുവാദം ചോദിച്ച് കയറുന്നതുപോലെ ഞാൻ എത്തിയെന്ന രേഖപ്പെടുത്തൽ സമൂഹത്തിൻ്റെ മുന്നിൽ കൊടുക്കേണ്ടത് റൈറ്റിങ്ങിലൂടെയാണ് എന്ന കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല, ഇവിടെ എൻ്റെ സംസാരം അവസാനിക്കുന്നു. അവസാനിക്കുമ്പോൾ എനിക്ക് എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ളത്, പീസ് റേഡിയോ ആരോ നടത്തുന്ന ഏതോ നക്ഷത്ര ജീവികളുടെ ഒരു സംരംഭമല്ല, മറിച്ച് അത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു കൂട്ടായ്മയിലെ നിങ്ങളുടെ ഒന്നും അത്ര കരുത്തരല്ലാത്ത ഏതാനും സഹപ്രവർത്തകരടങ്ങുന്ന ഉന്നതമായ കാഴ്ചപ്പാടുള്ള ഒരു നേതൃത്വത്തിൻ്റെ, ഉന്നതമായ ആത്മബോധമുള്ള ആത്മാർത്ഥതയുള്ള ഒരു ടീം വർക്കിൻ്റെ ഭാഗമായി വരുന്നതാണ്. ഈ ടീം വർക്കിലെ ഒരു അംഗമായി താങ്കൾക്കും മാറാം, ഒരുപക്ഷെ താങ്കളുടെ അഭിപ്രായം കൊണ്ട്, അതല്ലെങ്കിൽ താങ്കളുടെ നല്ല നിർദ്ദേശങ്ങൾ കൊണ്ട്, അതല്ലെങ്കിൽ താങ്കളുടെ ടെക്നിക്കൽ രംഗത്തെ കഴിവുകൾ കൊണ്ട്, അതല്ലെങ്കിൽ ഒരു വിഷയാവതരണം കൊണ്ട്, അതുമല്ലെങ്കിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും ഗൈഡ് ലൈൻ നമുക്ക് നൽകിക്കൊണ്ട്, ഇവിടെ പീസ് റേഡിയോ എന്ന ഈ മഹത്തായ സംരംഭം ഒരു ഓൺലൈൻ രംഗത്തെ
ദീർഘ കണ്ണോടുകൂടെ ഉണ്ടാക്കിയ സംരംഭം, ഇതിന് വലിയ സാമ്പത്തിക ബാധ്യതകളുണ്ട്. ഇതിൻ്റെ ഒരു ദിവസത്തെ മൊത്തം ചെലവുകൾ ഏറ്റെടുക്കാൻ കഴിയുന്നവരുണ്ടാകും. ചിലപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ചെലവുകൾ ഏറ്റെടുക്കാൻ കഴിയുന്നവരുണ്ടാകും. ഇതിൻ്റെ ഇനീഷ്യൽ എക്സ്പെൻസ്, ജാരിയായ ഒരുപാട് പ്രവർത്തനങ്ങൾ, അത് നിലവിൽ ഒരുപാട് നല്ല മനസ്സുള്ള കടം തരാൻ കഴിയുന്ന ആളുകളെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ രംഗത്തും ഒരുപാട് സ്റ്റാഫും സംവിധാനങ്ങളും ഒക്കെയുള്ള ഈ പ്രബോധന സംരംഭത്തിൻ്റെ എല്ലാ രംഗത്തും നന്മകൾ ലഭിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവുക. വളരെ ഗംഭീരമായി ഹായ് നന്നായി എന്ന് പറയുന്നതിലുപരി ഞാൻ എന്തു ചെയ്തു എന്ന് ചോദിക്കാൻ ഓരോരുത്തരും തയ്യാറാവുക. ഒരു ചെറിയ കഥ കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. താജ്മഹലിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ 3 ജോലിക്കാരെ അവിടുത്തെ ഒരു എഞ്ചിനീയർ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരാൾ, അയാൾ വളരെ അശ്രദ്ധനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ആൾ അയാൾ കുറച്ചും കൂടി വിജിലൻ്റായി ശ്രദ്ധിച്ച് ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ ആൾ ഏറ്റവും ശ്രദ്ധയോടുകൂടെ ഏറ്റവും ബോധത്തോടു കൂടെയാണ് അയാൾ ജോലി ചെയ്യുന്നത്. മൂന്നാളെടുത്തും ചെന്ന് എഞ്ചിനീയർ ഒറ്റ ചോദ്യം ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ്, നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആദ്യത്തെ ആൾ പറഞ്ഞു, ഞാനിവിടെ ഒരു മാർബിൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്, മൂന്നാളും ജോലി ചെയ്യുന്നത് ചുമരിലാണ്. അപ്പോഴാണ് ഇയാളെ ഉത്തരം. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാനിവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ ചുമര് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സൂക്ഷിച്ച് ജോലി ചെയ്യുന്ന ആളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചരിത്രം മുഴുവൻ അറിയപ്പെടേണ്ട ഷാജഹാൻ എന്ന മഹാചക്രവർത്തിത്തൻ്റെ പ്രേണശിക്ക് വേണ്ടി പണി കഴിപ്പിക്കുന്ന താജ്മഹലിൻ്റെ കൺസ്ട്രക്ഷനാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന പ്രവർത്തനം എത്രത്തോളം മഹത്തരമാണെന്നും അത് സമൂഹത്തിലുണ്ടാക്കേണ്ട ചലനങ്ങൾ എന്താണ് എന്നും എനിക്ക് ബോധമുണ്ടെങ്കിൽ, ഓരോരുത്തർക്കും ബോധമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ വർക്ക് ലെവൽ ഉയരും. ഇതുതന്നെയാണ് പൊതുസമൂഹത്തോട്, എൻ്റെ കൂട്ടായ്മയുടെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ആത്മാർത്ഥ സഹകാരികളായി ജീവിക്കുന്ന ആളുകളോടല്ല ഞാൻ പറയുന്നത്, അവരോട് മാത്രമല്ല ഞാൻ പറയുന്നത്, മറിച്ച് സമൂഹത്തിൽ ആരോടും, ഈ ശബ്ദം കേൾക്കുന്ന ആരോടും, ഈ ശബ്ദത്തിന് സാക്ഷിയാകുന്ന ആരോടും, നിങ്ങൾക്ക് വലിയ ബാധ്യതകളുണ്ട്. സംഘടന തിമിരങ്ങൾ ബാധിച്ച് പരസ്പരം ചേരിതിരിഞ്ഞ് ആക്രമണം നടത്തേണ്ടവരല്ല നമ്മളാരും. മതത്തിൻ്റെയും ദർശനങ്ങളുടെയും പൊളിറ്റിക്സിൻ്റെയും വ്യത്യാസമില്ലാതെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്ന പീസ് റേഡിയോ, നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ഇടമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ വിടവാകുന്നു. വീണ്ടും കാണാമെന്ന വാഗ്ദാനത്തോടു കൂടെ വാഹർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.